ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്വിക്ക് ആൻഡ് റഫി. ഇത് നമ്മുടെ 10-ാമത്തെ ഇംഗ്ലീഷ് സ്പെല്ലിംഗ് പ്രാക്ടീസ് ക്ലാസ്സാണ്. ഈ ക്ലാസ്സിൽ നമ്മളൊരു ഇംഗ്ലീഷ് സ്പെല്ലിംഗ് ടെസ്റ്റാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇംഗ്ലീഷ് വാക്ക് മലയാളത്തിൽ കൊടുത്തിട്ടുണ്ടാവും, അതിനെ നിങ്ങൾ ഇംഗ്ലീഷിലാക്കണം. ഓപ്ഷൻസ് ഉണ്ടാവും, കറക്റ്റ് സ്പെല്ലിംഗ് കണ്ടെത്തിയാൽ മതിയാവും. പിന്നെ ഇതിനു മുമ്പുള്ള 9 ക്ലാസ്സുകൾ കാണാത്തവരാണെങ്കിൽ ഉറപ്പായും കാണണം, യൂസ്ഫുള്ളാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനിയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ക്ലാസ്സുകൾ മിസ്സാവാതെ കാണാനായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ആദ്യത്തേത് ഏതാണെന്ന് നോക്കാം. മാർക്ക്. വീഡിയോ പോസ് ചെയ്തിട്ട് ഇതിൽ ഏതാണ് കറക്റ്റ് സ്പെല്ലിംഗ് എന്ന് കണ്ടെത്തുക. MARK MARKE. MARK ഇതാണ് ശരി. ആ ശബ്ദം വരുമ്പോൾ വെറും എ മാത്രമേ വരികയുള്ളൂ. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ബാഡ്. ഓപ്ഷൻസ് ഇതാണ്: BED BAD. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി, BAD ആണ്. അതായത് ഏ ശബ്ദത്തിനായിട്ട്, അതായത് നീട്ടുമ്പോൾ ഏ ആണ് വരേണ്ടത്, ഈ അല്ല. അടുത്ത ചോദ്യം നോക്കാം. സെറ്റ്. ഇതിൻ്റെ ഓപ്ഷൻസ് ഇതാണ്: SAT SET. SET ആണ് ഇതിൻ്റെ ആൻസർ. നമ്മൾ നേരത്തെ പറഞ്ഞു, നീട്ടുന്ന എ ശബ്ദത്തിന് എ ആണ് വരുന്നത്. നീട്ടാത്ത എ ശബ്ദത്തിന്, അതായത് സെറ്റ്, മെറ്റ് അങ്ങനെയുള്ള വാക്കുകൾക്ക് ഇ ആണ് വരിക. അടുത്ത ചോദ്യം നോക്കാം. വാഷ്. WASH WOSH. WASH ആണ് ഇതിൻ്റെ ആൻസർ. ഒ ശബ്ദം വരികയാണെങ്കിലും ഡബ്ല്യുവിനോടൊപ്പം ഒ അല്ല ഇടേണ്ടത്. ഒ ശബ്ദം വരുമ്പോൾ ഡബ്ല്യുവിനോടൊപ്പം എ ആയിരിക്കും വരിക എന്ന് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം നോക്കാം. പേസ്റ്റ്. PASTE PASTE. PASTE ആണ് ശരി. അതായത് എ സൗണ്ട് വരുമ്പോൾ വാക്കിൽ ആദ്യം എയും അവസാനം ഇയും ഉണ്ടാവും. അടുത്ത ചോദ്യം നോക്കാം. ബഡ്. BED BAD. BED ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, നീട്ടാത്ത എ ശബ്ദത്തിന് ഇ ആണ് വരേണ്ടത്. അടുത്ത ചോദ്യം നോക്കാം. ബിഹൈൻഡ്. BIHIND BEHIND. BEHIND ആണ് ഇതിൻ്റെ ആൻസർ. അടുത്ത ചോദ്യം.
ബി. ഓപ്ഷൻസ് ഇതാണ്: ബി ഇ, ബി ഐ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഒന്നോ രണ്ടോ ലെറ്ററിന് ശേഷം ഈ വരികയാണെങ്കിൽ അത് ഈ ശബ്ദത്തിന് വേണ്ടിയിട്ടായിരിക്കും. സോ ഇവിടെ ബി ആയതുകൊണ്ട് ബി ഇ ആണ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. ദീസ്. ഓപ്ഷൻസ് ഇതാണ്: ടി എച്ച് ഇ എസ് ഇ, ടി എച്ച് ഐ എസ് ഇ. T-H-E-S-E ആണ്. ദീസ് എന്ന് പറയുമ്പോൾ ഈ ശബ്ദമല്ലേ, അതുകൊണ്ട് തന്നെ ഈ ആണ് ഇവിടെ വരിക. കിറ്റ്. ഓപ്ഷൻസ് ഇതാണ്: കെ ഇ ടി, കെ ഐ ടി. കെ ഐ ടി ആണ് ഇതിൻ്റെ ആൻസർ. ഈ നീട്ടുന്നില്ല, അപ്പോൾ ഐ ആണ് വരിക. ഇങ്ക്. ഓപ്ഷൻസ് ഇതാണ്: ഇ എൻ കെ, ഐ എൻ കെ. ഐ എൻ കെ ആണ് ഇതിൻ്റെ ആൻസർ. നീട്ടാത്ത ഈ വരുമ്പോൾ ഐ ആണ് വരിക. അടുത്ത ചോദ്യം നോക്കാം. ഫിൽ. ഓപ്ഷൻസ് ഇതാണ്: എഫ് ഐ എൽ എൽ, എഫ് ഐ എൽ. എഫ് ഐ എൽ എൽ ആണ് ഇതിൻ്റെ ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. ബെസ്റ്റ്. ഇതിൻ്റെ ഓപ്ഷൻസ്: ബി എ എസ് ടി, ബി ഇ എസ് ടി. ബി ഇ എസ് ടി ആണ് ഇതിൻ്റെ ആൻസർ. സ്ലൈഡ്. ഓപ്ഷൻസ്: എസ് എൽ ഐ ഡി ഇ, എസ് എൽ ഐ ഡി. എസ് എൽ ഐ ഡി ഇ ആണ് ഇതിൻ്റെ ആൻസർ. ഈ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.